വാട്സ്ആപ്പിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ്. നിങ്ങളൊക്കെ സ്റ്റാറ്റസ് വെക്കുക. നമുക്കിപ്പം വാട്സ്ആപ്പിൽ ഡീഫോൾട്ട് ആയിട്ട് 30 സെക്കൻഡ് ആണ് ഒരു വീഡിയോ സ്റ്റാറ്റസ് വെക്കാനാകുക. എന്നാൽ നമ്മളെ കയ്യിൽ വലിയൊരു വീഡിയോ ഉണ്ട്, ഒരു മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, എത്ര മിനിറ്റുമാണേ ആയിക്കോട്ടെ, ഈ വീഡിയോ നമുക്ക് സ്റ്റാറ്റസിൽ വെക്കണം. എങ്ങനെ വെക്കുക? അതിപ്പോ 30 സെക്കൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക വലിയ പാടാ. അതിന് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. അങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, ചിലതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുകയും ചെയ്തിരിക്കും. എന്നാൽ വളരെ കറക്റ്റായിട്ടും ഫാസ്റ്റായിട്ടും കണ്ടിന്യൂ ആയിട്ടും നമുക്ക് എത്ര വലിയ വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ് ഈ വീഡിയോ. അടിപൊളി മെത്തേഡ്. അതുമാത്രമല്ല, നമ്മളെ ചങ്ങായിമാരൊക്കെ അടിപൊളി വീഡിയോ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസിൽ വെക്കും. ഇതൊക്കെ എങ്ങനെ നമ്മളെ ഫോൺ സേവ് ചെയ്യും, അതിനെപ്പറ്റിയും മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കും. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്റ്റാറ്റസ് ഒക്കെ സേവ് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക, അല്ലെ നമുക്ക് സ്റ്റാറ്റസ് ചെയ്യാം, എന്തും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ സുഹൃത്ത് വെക്കുന്ന ഒരു വീഡിയോ സ്റ്റാറ്റസ്, ആ വീഡിയോയിലുള്ള ഓഡിയോ മാത്രമായിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്തെടുക്കുക. ഇതിനൊക്കെ കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ വീഡിയോ ആൻഡ് സ്റ്റാറ്റസ് എന്നുള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നമ്മൾ ഇതൊക്കെ ഇതിൽ നിന്ന് എങ്ങനെയാ ചെയ്യുക ഒന്ന് നോക്കുക, ചെയ്തു നോക്കുക. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ നെക്സ്റ്റ് കാണും, നെക്സ്റ്റ് കൊടുക്കുക, കൊടുത്തേക്ക്. അതിനുശേഷം ഇവിടെ അലോ എന്നുള്ളൊരു ബട്ടൺ കാണും, അത് ഞെക്കി കൊടുത്താൽ നമ്മളെ ഗ്യാലറി പെർമിഷൻ കൊടുക്കണം, അതൊന്ന് അലോ ചെയ്തു കൊടുക്കുക. പിന്നെ ഇതാണ് സിമ്പിൾ ആണ് പരിപാടി. ഇവിടെ 4 ബട്ടൺ, ഒരു സ്റ്റാറ്റസ് അപ്ലോഡർ, ഒരു സ്റ്റാറ്റസ് ഡൗൺലോഡർ, പിന്നെ ഒരു ബിസിനസ് സ്റ്റാറ്റസ്, മൈ ഡൗൺലോഡ്സ്. ഈ സ്റ്റാറ്റസ് അപ്ലോഡ് കൂടെ നമുക്ക് ആദ്യം പറഞ്ഞ് അപ്ലോഡ് ചെയ്യുക, ഒന്ന് ചെയ്തു നോക്കുക. നമുക്ക് വലിയൊരു വീഡിയോ എങ്ങനെയാന്ന് സ്റ്റാറ്റസ് വെക്കുക നോക്കുക. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലുള്ള വീഡിയോ ഒക്കെ ഇവിടെ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സ്റ്റാറ്റസ് വെക്കേണ്ടിയ വലിയ വീഡിയോ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത്, ഇനി ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട, ഇവിടെ ഒരു എറോ മാർക്കുണ്ട്, അപ്ലോഡ് എറോ മാർക്കുണ്ട്, അതൊന്ന് ഞെക്കി കൊടുത്താൽ മതി. പ്രോസസ് ആകുന്ന ചെറിയൊരു സമയത്ത് വെയിറ്റ് ചെയ്യണം. പ്രോസസ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ വാട്സപ്പിലേക്കാണ് പോവുക. അവിടെ നമുക്ക് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്താൽ ഇതാ ഇവിടെ എങ്ങനെ വന്ന് താഴെ കാണുന്നുണ്ടോ, 30 സെക്കൻഡ് ഇങ്ങനെ വന്ന്, എത്ര കഷ്ണയ്യായേ, ഓരോന്ന് ഇങ്ങനെ. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റിലത്തെ കഷ്ണത്തിലാക്കിയിട്ട് ഈ എയറോ മാർക്ക് സെൻഡ് ചെയ്യാനുള്ള എയറോ മാർക്ക് അങ്ങ് ഞെക്കി കൊടുത്താൽ അത് അങ്ങ് പോയിക്കോളും. നമ്മളെ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ കണ്ട, കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയേ കണ്ട, എല്ലാം പോയി കറക്റ്റായിട്ട്. ഇതുപോലെ നമുക്ക് എത്ര വലിയ വീഡിയോ സ്റ്റാറ്റസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളെ സ്റ്റാറ്റസ് ഡൗൺലോഡർ അല്ലേ, ഈ ഡൗൺലോഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വാട്സപ്പിൽ നിന്ന് കണ്ട എല്ലാ വീഡിയോ സ്റ്റാറ്റസും ഇമേജ് സ്റ്റാറ്റസും അതിവിടെ കിട്ടും. വീഡിയോ സ്റ്റാറ്റസ് വേറെ ആയിട്ടും ഇമേജ് സ്റ്റാറ്റസ് വേറെ ആയിട്ടും. ഇതാ ഇമേജ് സ്റ്റാറ്റസിൽ കുറേ ഉണ്ട്, വീഡിയോ സ്റ്റാറ്റസിൽ കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മളെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും താഴെ, അതൊന്ന് ഞെക്കി കൊടുക്കുക. ഇവിടെ 3 ഐക്കണുണ്ട്, സേവ്, ഷെയർ, ഡിലീറ്റ്. നമുക്ക് ഇവിടെ നിന്ന് സേവ് ചെയ്യുക ഗ്യാലറിയിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ സ്റ്റാറ്റസ് ആയിട്ടോ എവിടെയെങ്കിലും ഷെയർ ചെയ്യാം, ഡിലീറ്റും ചെയ്യാം. തിരിഞ്ഞോ. ഇനി നമുക്ക് വന്ന ഒരു വീഡിയോ സ്റ്റാറ്റസിലെ ഓഡിയോ മാത്രമായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കണം. എന്താ ചെയ്യുക, അതിനും നമ്മൾ വീഡിയോ എടുക്കുക. ഏത് വീഡിയോ ആണോ എടുക്കേണ്ടത് ആ വീഡിയോ എടുക്കുക. ഇവിടെ മേലെ കൺവേർട്ട് ടു ഓഡിയോ എന്ന് കാണും, അതൊന്ന് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുത്താൽ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടോ, അതൊന്ന് കൺവെർട്ട് ആകുന്ന ചെറിയ ടൈം വെയിറ്റ് ചെയ്യുക. കൺവെർട്ട് ആയി കഴിഞ്ഞു, ഇനി നമുക്ക് ഇവിടുന്ന് ഇന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്താൽ ഓരോ കാര്യം അല്ലെ, എനിക്ക് കോപ്പി റൈറ്റ് ചെയ്തല്ലേ, ആരോ എപ്പോ ഇട്ട സ്റ്റാറ്റസ് അല്ലേ. അങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് വീഡിയോയിലെ ഓഡിയോ മാത്രമായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. സംഭവം എങ്ങനെയുണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്, നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മാപ്പ് ചെയ്യും. താങ്ക് യു സോ മച്ച്.